ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വെബ് ഡയറി ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് വൈകി അപ്പോൾ അതിനിടയ്ക്ക് ഒരു ന്യൂസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് എനിക്കൊരു കുട്ടി ജനിച്ചു ആൺകുട്ടിയാണ് അമ്മയും കുഞ്ഞും സന്തോഷമായിട്ടിരിക്കുന്നു പൊട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനെ പറ്റിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻ എപ്പോഴാണ് എഴുതേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എപ്പോഴാണ് എഴുതേണ്ടത് ഒരു റിപ്പീറ്റ് റിപ്പീറ്റായിട്ടൊരു കാര്യം നമുക്ക് സംഭവിക്കണം നമ്മുടെ പ്രോഗ്രാമിൽ സംഭവിക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻസിൻ്റെ സഹായം തേടുന്നത് അല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അമ്മ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത് നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫങ്ഷൻ ഉപയോഗിച്ച് എന്തുകൊണ്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്തു കൂടാ എന്ന് നമ്മൾ ചിന്തിച്ചത് അങ്ങനെ നമ്മൾ ഒരു ചായ ഉണ്ടാക്കുന്ന ഏഴ് സ്റ്റെപ്പിനെ നമ്മളൊരു ഫംഗ്ഷനിലേക്ക് മാറ്റി ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് കണ്ടത് ഇനി നമ്മളിതിനെ ആക്ച്വൽ ഒരു ജാബ സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു ഫയലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു ഈ സ്റ്റെപ്പ് അല്ല എന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ് കാരണം നമുക്ക് അവിടെയും ഇത് തന്നെയാണ് നമ്മൾ തൽക്കാലം ഇത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററിൽ വന്നു അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ഇവിടുത്തെ പേരെന്താണ് മേക്ക് എ ടി ടീയെന്നു പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ മേക്ക് എ ടി എന്ന് പറയുന്ന ഫങ്ഷൻ കൊടുത്തു അതിന് ശേഷം നമ്മളൊരു പാരന്തിസിസ് കൊടുത്തു അതിനുശേഷം നമ്മളൊരു കേർലി ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു അല്ലേ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാനിത് തൽക്കാലം ഒന്ന് കമൻ്റ് ചെയ്യാണ് അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു അലേർട്ട് കൊടുത്തു ഓക്കെ അലേർട്ട് ഹായ് എന്ന് പറഞ്ഞു കൊടുത്തു ഓക്കെ ഇനി നമുക്കിത് നമ്മുടെ ബ്രൗസറിലൊന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഹായ് എന്നും പറഞ്ഞു വന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അലേർട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ പേജിൽ ഹായ് എന്നും പറഞ്ഞു വന്നു അപ്പോൾ ഹായ് പോയി ഇനി നമ്മൾ വീണ്ടും ഈ അലേർട്ടിനെ നമ്മൾ ഒരു തവണ കൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത് നോക്കാം ഹായ് വെൽക്കം ഓക്കെ അപ്പം ഇതും ഒരു ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ അലേർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് കണ്ടില്ല അതിൻ്റെ ഫോർമാറ്റ് കണ്ടില്ല അലേർട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ നെയിം അപ്പം നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ നമ്മൾ വിളിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ അത് റൺ ആവുള്ളൂ അപ്പോൾ ഇതൊരു ഇൻബിൽട്ട് ഫംഗ്ഷനാണ് ഓക്കെ അപ്പം ഞാനിത് രണ്ട് അലേർട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ വരുമ്പം ഹായ് വന്നു അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് വന്നു വെൽക്കം എന്ന് പറഞ്ഞു വന്നു ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു രണ്ട് ഫംഗ്ഷൻ അലേർട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വന്നിട്ടാണ് നമ്മൾ അലേർട്ട് എന്നും പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഹായ്ന്നും പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞാനിവിടെ വീണ്ടും ഒരു അലേർട്ടിനകത്ത് ഞാൻ വെൽക്കം എന്നും പറഞ്ഞു കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ എവിടെ പോയി അലേർട്ട് ഇപ്പം ആവുന്നില്ല അല്ലേ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി അലേർട്ട് ഇപ്പോൾ ആവുന്നില്ല കാരണം ഇപ്പോൾ അലേർട്ട് നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫങ്ഷൻ്റെ ഉള്ളിലാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഫംഗ്ഷന് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചു കൊടുക്കണം അപ്പം നമ്മൾ മേക്കെ ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് വിളിച്ചു കൊടുക്കുന്നത് വീണ്ടും ആ ഒരു പാരന്തിസിസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഫംഗ്ഷൻ ഇവിടെ വിളിച്ചു അല്ലേ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടല്ലേ വീണ്ടും ആ അലേർട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി ഇനിയിപ്പം നമ്മളിവിടെ ഈയൊരു ഓക്കെ അപ്പം നമ്മളിപ്പം നമ്മുടെ ആവശ്യം എന്താണ് ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നില്ല ഓക്കെ അതിന് ശേഷം നമ്മളിപ്പം ആ ഒരു കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റെപ്സ് മൊത്തം നമ്മൾ എഴുതി കൊടുക്കാം അപ്പം ഞാനിപ്പം ആ സ്റ്റെപ്പ് മൊത്തം ഇവിടെ കൊണ്ടുവിട്ടു അപ്പോൾ ഇങ്ങനെ വെറുതെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പം ഞാനിവിടെ വന്നിട്ട് ഇതിനെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാൻ പോകണം അപ്പം ഞാൻ കൺ ആൾട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഞാനിങ്ങനെ താഴേക്ക് കണ്ടോ ആ ഒരു പോയിൻ്റിന് സെറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഞാൻ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗൊന്നും പറഞ്ഞ് കൊടുത്തു അതിന് ശേഷം ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു രണ്ട് ഡബിൾ കോഡ്സ് കൊടുത്തു അതിനുശേഷം ഇതിനെ നമുക്ക് ആ ഒരു അങ്ങ് അറ്റത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ നമുക്ക് അറ്റത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അറ്റത്ത് വരും ഓക്കെ അതിന് ശേഷം ഞാൻ വീണ്ടും ഡബിൾ കോഡ്സ് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തു ഓക്കെ അപ്പം നമ്മളിവിടെ ഈ മേക്കറ്റി എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ വന്നു കൺസോളിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു ഇതാണ് നമ്മുടെ കൺസോൾ അല്ലേ അപ്പോൾ ഞാനിതോട് ഒന്ന് സൂം ചെയ്യാം ഓക്കെ അപ്പോൾ കൺസോളിൽ നമുക്കിവിടെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ അത് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ വിളിച്ചു കൊടുക്കണം ഇപ്പം മേക്കേ ടി എന്ന് ഞാൻ പറഞ്ഞ് വിളിച്ചു കൊടുത്തപ്പം കണ്ടില്ലേ സ്റ്റെപ്പ് വൺ ബോയിൽഡ് വാട്ടർ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ അത് മൊത്തം റണ്ണായി ഓരോ സ്റ്റെപ്പും ഇവിടെ റണ്ണായി അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു സ്റ്റെപ്പ് ഇപ്പം വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇപ്പം ഇത് ഉണ്ടല്ലേ ഇത് ഞാൻ ഇത് ഫംഗ്ഷനകത്തൊന്നും ഇടാതെ ഞാൻ പുറത്തേക്ക് മാറ്റി ഇട്ടു വന്നിരിക്കട്ടെ അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും അല്ലേ അപ്പം നമുക്ക് ഫങ്ഷൻ പഠിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഒരു ചായ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി ഇനിയിപ്പം നമുക്ക് രണ്ടാമതൊരു ചായ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നമ്മളിത് കോപ്പി ചെയ്യണം അതിന് ശേഷം വീണ്ടും നമ്മൾ ഇട്ടു കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് കണ്ടോ ഇപ്പം ആദ്യം ആ ഒരു സ്റ്റെപ്പ് മൊത്തം ഫോളോ ചെയ്തു വീണ്ടും യാ ബാസ്കറ്റിന് പറഞ്ഞപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് രണ്ടാമത് വീണ്ടും ഫോളോ ചെയ്തു ഇനി നമുക്ക് വീണ്ടും ഈ സെയിം റിപ്പീറ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റിക്കാണ്ട് ഇത്രയും തവണ അത് സ്റ്റെപ്പ് മൂന്ന് തവണ അത് ആയി എന്നാലും ചോദിക്കുക ഇത്രയും റിപ്പീറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ കോഡ് ഇങ്ങനെ എഴുതി കൊടുക്കണം അപ്പോൾ ഇത് നല്ലൊരു വേ ഓഫ് റൈറ്റിംഗ് കോഡല്ല കാരണം നമ്മൾ മോഡേൺ ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ ഡ്രൈ കോഡാണ് നമ്മൾ എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ കോഡെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് വരാൻ പാടില്ല നമുക്ക് റിപ്പീറ്റായിട്ടുള്ള കോഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ വന്നു ഇപ്പോൾ ഇത്രയും കൊടുത്തു അപ്പം നമ്മൾ കണ്ടില്ല ഒരു വട്ടം റണ്ണായി ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കോഡ് നമ്മൾ വീണ്ടും എഴുതേണ്ട കാര്യമില്ല നമ്മൾ ഇതിനെ മാത്രം വീണ്ടും വിളിച്ചു വിളിച്ചുകൊടുത്താൽ മതി അപ്പം മേക്കയറ്റി രണ്ട് വട്ടം വിളിച്ചു കൊടുക്കുമ്പം കണ്ടില്ല ഒരു വട്ടം വന്നു അതിനുശേഷം വീണ്ടും വന്നു ഇനി നമ്മൾ വീണ്ടും നമുക്കൊരു ചായ വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ഫംഗ്ഷനെ വിളിച്ചു കൊടുക്കാം കണ്ടില്ല അപ്പോൾ മൂന്ന് വട്ടം അത് രണ്ടായി അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അത്രയും കോഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി എന്നതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഡൈനാമിക്കായിട്ട് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവർക്കും ചായ ഇഷ്ടപ്പെടണമെന്നില്ല ചെറിയവർക്ക് എന്തായിരിക്കും ഇഷ്ടം കോഫി ആയിരിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും മറ്റൊരു ഫങ്ഷൻ കൂടി നമ്മൾ എഴുതണം അല്ലേ അപ്പോൾ മറ്റൊരു ഫങ്ഷൻ എഴുതുമ്പം അതിനെ നമുക്ക് മേക്ക് എ കോഫി എന്നും പറഞ്ഞു എഴുതാം അല്ലേ ഇനി ഇവിടെ പുട്ട് ടീ പൗഡറിന് പകരം പുട്ട് കോഫി പൗഡർ എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലേ അപ്പം നമ്മൾ രണ്ടാമത് മറ്റൊരു ഫംഗ്ഷൻ എഴുതി നമ്മൾ എന്ത് ചെയ്യണം അതിനെയും നമ്മൾ വിളിച്ചു കൊടുക്കണം അപ്പം നമ്മൾ മേക്കെ കോഫി എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം കണ്ടില്ലേ ബോയിൽ ദ വാട്ടർ ഇവിടെ ടീ പൗഡർ ആണ് ഇട്ടതെങ്കിൽ രണ്ടാമത് റണ്ണായ മേക്കെ കോഫിക്കകത്ത് നമ്മൾ ഇട്ടത് കൊടുത്തത് കോഫി പൗഡറാണ് അല്ലേ അപ്പം നമുക്ക് ഇനിയിപ്പം അടുത്ത ആക്ക് ചായയാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ ചായ എഴുതി കൊടുക്കുക അടുത്ത ആക്ക് ചായയാണെങ്കിൽ ചായ പിന്നെയും കോഫിയാണ് വേണ്ടതെങ്കിൽ കോഫി ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ജാവാസ്ക്രിപ്റ്റ് അതിനെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേയും പറഞ്ഞു റിപ്പീറ്റായിട്ട് കോഡ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം എന്താക്കുക ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു ഫംഗ്ഷനും കൂടി നമുക്ക് മെർജി ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ ഫങ്ഷനാക്കി മാറ്റാം അറിയാവോ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ എന്ത് വരുന്നത് ഡൈനാമിക്കായിട്ട് നമുക്ക് മാറ്റേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അമ്മയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കേണ്ടത് കാരണം ചായയാണെങ്കിൽ ടീ പൗഡർ ഇടുക കോഫി ആണെങ്കിൽ കോഫി പൗഡർ ഇടുക അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ഫംഗ്ഷനെ എടുത്തങ്ങ് കളഞ്ഞു ഓക്കെ അതിനുശേഷം നമ്മൾ ഇതിനെ എടുത്ത് കളഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഒരൊറ്റ ഫങ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ചായ ഇടാം ഒറ്റ ഫങ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കോഫി ഇടാൻ പറ്റുമെങ്കിലോ അതല്ലേ സൂപ്പർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എ ടീ ഓർ കോഫി എന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ എ ടീ ഓർ കോഫി കോഫിന്നും പറഞ്ഞു കൊടുത്തു അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ ചായ ഇടാൻ പറ്റും കോഫി ഇടാൻ പറ്റും ഇനി അതുപോലെ നമ്മൾ അതിനെ ആക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അകത്തേക്ക് നമുക്ക് വാല്യൂവിനെ അല്ലെങ്കിൽ നമുക്ക് പാരാമീറ്ററിനെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും പാരാമീറ്റർ മാത്രമല്ല പാരാമീറ്റേഴ്സ് ഒന്നിലധികം പാരാമീറ്ററിനെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ആർഗ്യുമെൻസ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻസും അത് റിസീവ് ചെയ്യുന്നത് പാരാമീറ്ററുമായിട്ടാണ് അതായത് നമ്മൾ ഇദ്ദേഹത്തിനോട് പറയുകയാണ് നീ ഈ ഫങ്ഷൻ മേക്ക് എ ടിയോർ കോഫിക്കകത്ത് പോയിട്ട് ഒരു എനിക്കൊരു തെറ്റുപറ്റി ഇനിയിപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് മേക്ക് എ ടി അല്ല മേക്ക് ടിയുർ കോഫി എന്നാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ തന്നെയാണ് നമ്മളിവിടെയും വിളിച്ചു കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് നീ ഈ മേക്ക് എ ടിയർ കോഫി എന്ന് പറയുന്ന ഫങ്ഷനാകത്തേക്ക് ഒരാളെ കൊണ്ടുപോയി കൊടുക്കണം അല്ലെങ്കിൽ ഒന്നിലധികം സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ ആ ഒരു വാല്യൂ കൊടുക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം അപ്പം തിയറി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് നമുക്കിവിടെ എന്താണ് പാസ് ചെയ്യേണ്ടത് ആദ്യത്തെ ആക്ക് വേണ്ടത് ടീ ആണെങ്കിൽ നമുക്കിവിടെ ടീ എന്നും പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പം മേക്ക് എ ടിയോർ കോഫിക്കകത്ത് ആദ്യത്തെ ആക്ക് വേണ്ടത് ടീ ആണ് അപ്പം നമ്മളിവിടെ വാല്യൂ എന്ത് പാസ് ചെയ്തു ടീ ആണ് അപ്പം നമ്മളിവിടെ വാല്യൂ ഒന്നുകിൽ നമുക്ക് നമ്പർ പാസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് പാസ് ചെയ്യാം അപ്പം നമ്മളിവിടെ ആണ് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം നമ്മൾ ഡബിൾ കോഡ്സ് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ ടി ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഇതിവിടെ ഈ പാരാമീറ്ററിൽ കിട്ടും അപ്പോൾ പാരാമീറ്ററിൽ കിട്ടുമ്പോൾ നമ്മളൊരു വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടൊക്കെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത് അതുപോലൊരു വേരിയബിൾ സിസ്റ്റമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും നമുക്കതിന് ഈ ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീവേഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിവിടെ ജസ്റ്റ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൊടുക്കുക അപ്പം നമ്മളിവിടെ പൗഡർ എന്ന് പറഞ്ഞു കൊടുത്തു എന്താണ് പൗഡർ എന്ന് പറഞ്ഞു അപ്പം ടീ എന്ന് പറയുന്നത് ഇപ്പം ഈ പൗഡറിൻ്റെ വാല്യൂ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കൊന്ന് ലോഗിൽ പോയിട്ട് നോക്കാം കൺസോൾ ലോഗിൽ പോയിട്ട് നമുക്ക് നോക്കാം കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഞാൻ ഈ പൗഡർ എന്നും പറഞ്ഞു കൊടുത്തു പൗഡർ എന്ന് മാത്രം കൊടുത്തിട്ട് ഞാൻ തൽക്കാലം ഇതിനെ ഒന്ന് കമൻ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഈ പൗഡറിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ വന്ന് നോക്കുന്നു കണ്ടില്ലേ ആ പൗഡറിൻ്റെ വാല്യൂ എന്താണ് ടി എന്നാണ് വന്നത് അപ്പോൾ ടീ എന്ന് പറയുന്ന പൗഡർ അവിടെ കിട്ടി ആ ഫങ്ഷനകത്ത് കിട്ടി ഇനി നമ്മളിവിടെ കോഫി എന്നാണ് നമ്മൾ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ കോഫി കിട്ടി അപ്പം അത്രയും ഈസിയായി ആയി നമുക്കിപ്പോൾ കാര്യങ്ങൾ ഇനി നമ്മൾ ഇതിനെ എനേബിൾ ചെയ്തു അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാറ്റേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് മാറ്റേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഒരു വേരിയബിൾ നമുക്ക് ഒരു ഫങ്ഷനാകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് നേരത്തെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമ്മൾ പഠിച്ചില്ലേ ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നു ടെംപ്ലേറ്റ് ലിറ്ററൽസ് എഴുതി കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ രണ്ട് ബാക്ക് ടിക്ക് കൊടുക്കുക അല്ലേ അതിനുശേഷം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ടീ എന്ന് പറയുന്നതിന് പകരം അല്ലേ ഈ ഒരു ടീ ആണ് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്യേണ്ടത് അപ്പം ഒന്നുകിൽ പുട്ട് ടീ പൗഡർ അല്ലെങ്കിൽ പുട്ട് കോഫി പൗഡർ അപ്പോൾ നമ്മൾ ആ ഒരു പൗഡർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു വേരിയബിൾ പോലെ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ പോലെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ സ്ട്രിങ്ങിനകത്ത് എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡോളർ സിമ്പിൾ കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് കേർളി ബ്രാക്കറ്റ് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കിട്ടിയ ഈയൊരു പാരാമീറ്ററിനെ നമ്മളിവിടെ കൊടുക്കുക അത്രയേ ഉള്ളു സംഭവം മനസ്സിലാകും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്താണിപ്പോൾ ഒരു കോഫിയാണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കൺസോൾ ലോഗിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അല്ലേ അതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ഇപ്പം നമ്മളിവിടെ കോഫി ഇടാനാണ് പറഞ്ഞത് അല്ലേ ഇനിയിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബോയിൽഡ് വാട്ടർ ആഡ് മിൽക്ക് പുട്ട് കോഫി പൗഡർ കണ്ടല്ലേ കിടല്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത ആൾക്ക് ടീ ആണ് വേണ്ടത് ഓക്കെ ഒരു കുഴപ്പമില്ല നമുക്കിവിടെ ടീ എന്ന് പറഞ്ഞ് നമുക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടില്ലേ ആദ്യ താക്ക് നമ്മൾ ബോയിൽഡ് വാട്ടർ ആഡ് മിൽക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു രണ്ടാമത്തെ ആൾ നമുക്ക് ബോയിൽഡ് വാട്ടർ കണ്ടു ടീ പൗഡറാണ് നമ്മൾ കൊടുത്തത് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഒന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം അലേർട്ടിനകത്ത് നമുക്ക് ടീ ഈസ് അല്ലെങ്കിൽ ടീ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കൊരു ബാക്ടിക്കിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം നമുക്ക് പൗഡറിനകത്ത് നമുക്ക് ടീ വന്നിട്ടുണ്ട് ഇപ്പം ടീ എന്ന് ടീ ഈസ് റെഡി നൗ പറക്കെ അപ്പോൾ ഇവിടെ പൗഡറിനകത്ത് നമ്മൾ ടീ ആ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും ടീ വരും കോഫി ആ കൊടുക്കുന്നതെങ്കിൽ കോഫി വരും ഓക്കെ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം കോഫി റെഡി ആവണം പിന്നെ ടീ റെഡി ആവണം അല്ലേ അപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കാം കണ്ടില്ലേ ആദ്യം കോഫി ഈസ് റെഡി നൗ ഓക്കെ ഓക്കെ ഇവിടെയും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ടീ റെഡി ആവും എന്നാണ് നമുക്കിവിടെ അവസാനം കാണിക്കുന്ന മെസ്സേജ് ഇവിടെയും ടീ റെഡി എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്കതുകൂടെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് സെവനകത്ത് ഓക്കെ ഈ ഒരു കൺസോൾ നമുക്കെടുത്ത് കളയാം അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സെവൻ കൺസോൾ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് അലേർട്ടിൽ കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ കോഫി ഈസ് റെഡി ആവും അല്ലേ കോഫി ഈസ് റെഡി ആവും ഓക്കെ എടുത്തു അതിനുശേഷം വീണ്ടും റൺ ചെയ്തു ടീ പൗഡർ ഇട്ടു കൊടുത്തു ഇപ്പം നമുക്ക് എന്തായി ഈസ് റെഡി ഉണ്ടാവും എന്ന് പറഞ്ഞ് കിട്ടി കണ്ടില്ലേ ഒരൊറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഗുണം പിന്നെ മറ്റൊരു ഗുണം എന്താണ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഒന്നിലധികം ആർഗ്യുമെൻ്റ് നമുക്ക് പാസ് ചെയ്യാം അതിനെ നമുക്കിവിടെ പാരാമീറ്ററായിട്ട് നമുക്ക് റിസീവ് ചെയ്യാം ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫംഗ്ഷനെ പറ്റി നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ